कर रहे हो, ये धाराएं सब सब पे लगेंगी और नाम से लगेंगी, समझे, नाम से लगेंगी। या तो आप एक अरेस्ट का वारंट निकालिए, हथकड़ी लगाओ, चलो, मैं बिल्कुल, मुझे बिल्कुल मंजूर है, लेकिन बगैर किसी वारंट के, बगैर किसी ऑर्डर के। यहाँ पे भीड़ नहीं है, 140 है, चार लोग, हम दो लोग हैं, बताओ किस 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 आधार पर मुझे रोक रहे हो? छोड़ो उनको, बैठेंगे बैठेंगे, मैडम के साथ बैठेंगे, तमीज से करिए काम। मैं उनके साथ हूँ। नहीं तो मैं यहाँ से नहीं हिल रही हूँ, और तुम मुझे उस गाड़ी में बिठाओगे तो तुम्हें किडनैपिंग का चार्ज लगाऊंगी मैं, और पुलिस को नहीं, तुम्हें लगाऊंगी, समझे? इधर आओ, आगे आओ तुम। ലംഗിപ്പൂർ ഏറ്റുമുട്ടലോടെ രാജ്യത്ത് നടക്കുന്ന കർഷക സമരം വീണ്ടും അഗ്നിസ്ഫുലിംഗങ്ങൾ പായിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലംഗിപ്പൂരിൽ കർഷക സമരത്തിന് നേരെ വാഹനം ഓടിച്ച് കയറ്റിയതിൽ 8 കർഷകർ കൊല്ലപ്പെട്ട സംഭവമാണ് യു പിയിലും രാജ്യത്തും പ്രക്ഷോഭത്തിന് പുതിയ അഗ്നിജ്വാല പടർത്തുന്നത്. അവിടേക്ക് പോയ പ്രിയങ്ക ഗാന്ധിയെയും അതുപോലെ ചന്ദ്രശേഖർ ആസാദിനെയും അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഒടുവിലത്തെ വിവരങ്ങൾ. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കധികമായി നടന്നുവരുന്ന കർഷക പ്രക്ഷോഭവും അതിൻ്റെ പശ്ചാത്തലവും എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയതായി കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സമരത്തിൻ്റെ തുടർച്ചയെന്നോണം ലംഗിപ്പൂരിൽ കർഷകർ സംഘടിച്ചുകൊണ്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ അജയ് മിശ്രയും സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ച് വഴി തടയുന്നതിന് വേണ്ടിയും സമരം നടത്തുന്നതിനു വേണ്ടിയും കർഷകർ ഒത്തുകൂടിയിരുന്നു. ആ കർഷകരുടെ കൂട്ടത്തിലേക്കാണ് അജയ് മിശ്രയുടെ മകൻ വാഹനം ഓടിച്ച് കയറ്റി ഏതാണ്ട് 8 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായത്. എന്നാൽ തൻ്റെ മകനല്ല വാഹനം ഓടിച്ചത് എന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രംഗത്ത് വരികയുണ്ടായി. ലംഗിപ്പൂരിലുണ്ടായ ഈ ദുരന്തത്തെ തുടർന്ന്, ഈ അക്രമത്തെ തുടർന്ന് യു പിയിൽ വീണ്ടും സംഘർഷഭരിതമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ് പണ്ട് ഹത്രാസിൽ സമാനമായ വിഷയമുണ്ടായപ്പോൾ തെരുവുകൾ ആളിക്കത്തിയതുപോലെ AICCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ലംഗിപ്പൂർ സന്ദർശിക്കുന്നതിനായി പുറപ്പെടുകയുണ്ടായി. ആ പുറപ്പെട്ട വേളയിൽ തന്നെ അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ നടന്നാണെങ്കിലും ലംഗിപ്പൂരിലേക്ക് പോകും എന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടോടുകൂടി ഒടുവിൽ പോലീസ് അയയുകയും അവരുടെ വാഹനം കടത്തിവിടുകയും ചെയ്തു. വാറണ്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കി തന്നെ അറസ്റ്റ് ചെയ്യാനും, അല്ലാതെ ഒരാൾ പോലും എൻ്റെ ശരീരത്ത് തൊടില്ലെന്നും, അങ്ങനെ ആരെങ്കിലും തൊടാൻ ശ്രമിച്ചാൽ തട്ടിക്കൊണ്ടുപോകലിനെതിരെ കേസ് കൊടുക്കുമെന്നും പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ട ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. പാതിരാവേറെ നീണ്ടു നിന്നിട്ടും പിന്മാറാതെ പ്രിയങ്ക ഗാന്ധി സംഭവസ്ഥലത്തേക്ക് പോവുകയും ഒടുവിൽ സീതപ്പൂരിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലേക്ക് മാറ്റിയതുമായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ആ പ്രദേശത്ത് ഇൻ്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ റദ്ദാക്കിയതിനാൽ അവിടെ നിന്നുള്ള പ്രസക്തമായ വിവരങ്ങൾ അറിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ VB ശ്രീനിവാസാണ് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതായി ട്വിറ്റ് ചെയ്തതും. അത് UP കോൺഗ്രസ് കമ്മിറ്റി സമാന സംഭവത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇതോടൊപ്പം തന്നെ അവിടേക്ക് പോയ ചന്ദ്രശേഖർ ആസാദിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കർഷക സമരം വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ്. കർഷകർ ഉയർത്തുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സുപ്രീംകോടതി ഒരു താൽക്കാലിക ഇളവ് നൽകിയെങ്കിലും അവരുന്നയിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവർ പിന്മാറാനോ സർക്കാർ അക്കാര്യത്തിൽ ഒരു ക്രിയാത്മകമായ നിലപാടെടുക്കാനോ സാധിച്ചിരുന്നില്ല. കർഷകരുടെ ധാന്യങ്ങൾ ഉൾപ്പെടെ സംഭരിക്കാത്ത സ്ഥിതി വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഹരിയാനയിൽ ഉണ്ടാവുകയും ഒടുവിൽ കർഷകരുടെ പ്രക്ഷോഭത്തിന് വഴങ്ങി ഖട്ടർ സർക്കാർ അവരുടെ ധാന്യങ്ങൾ സംഭരിക്കാൻ നിലപാടെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പുതിയ നിയമപ്രകാരം
കർഷകരുടെ ധാന്യങ്ങൾ സംഭരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമില്ല. അതൊക്കെ അത് ഏറ്റെടുക്കുന്ന ഏജൻസികളും കമ്പനികളുമാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ വ്യവസ്ഥ. എന്നാൽ ആ വ്യവസ്ഥയിൽ നിന്ന് ഹരിയാന സർക്കാരിന് പിന്മാറേണ്ടി വന്നു. അതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ലങ്കിപ്പൂരിൽ രാജ്യത്തെ നടുക്കിയ ഈ സംഭവമുണ്ടായത്. അവിടേക്ക് വാഹനം ഓടിച്ച് കയറ്റി ഒരു മന്ത്രിയുടെ മകൻ തന്നെ 8 പേരെ കൊന്നു എന്ന് പറയുന്ന സംഭവം കർഷകരിൽ വലിയ രോഷമുണ്ടായി. അതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി അത് തൻ്റെ മകനല്ല എന്ന് വിശദീകരിച്ചത്. എന്നാലും പ്രക്ഷോഭത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നത് കണ്ട് ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 8 പേർക്കെതിരെ സർക്കാർ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ആ സംഭവത്തെ തുടർന്നാണ് അവിടേക്ക് പ്രിയങ്കാ ഗാന്ധി പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായത്. ഏതായാലും പ്രിയങ്കാ ഗാന്ധിയുടെ അറസ്റ്റോടുകൂടി ഇനിയും രാഷ്ട്രീയമായി ഇതിനൊരുപാട് മാനങ്ങൾ കൈവരുമെന്നും കർഷകർ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ്. ലങ്കിപ്പൂരിലെ സംഭവം യഥാർത്ഥത്തിൽ കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സർക്കാർ ചർച്ച ചെയ്ത് അവരുമായി ഒരു പരിഹാരത്തിലെത്തിച്ചേർന്ന് ഈ വിഷയം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ആകെ നിലപാട്.